ഒരു കഥ പറയാം. ഓൺലൈൻ കഥാമത്സര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും നമസ്കാരം. ഞാൻ സ്നേഹ. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നന്മയുള്ള ഒരു കഥ പറയാം എന്ന പരിപാടിയിലേക്കാണ് ഞാൻ ഇതിന്റെ കഥ അവതരിപ്പിക്കുന്നത്. ഇതൊരു ഗുണപാഠ കഥയാണ് കേട്ടോ. എന്റെ കഥയുടെ പേരാണ് സന്യാസിയും നായ. ഒരിടത്ത് കായ്ക്കനുകൾ മാത്രം ഭക്ഷിച്ചിരുന്ന ഒരു സന്യാസി കാട്ടിലൊരു ഗുഹയിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു നായ അലഞ്ഞു തിരിഞ്ഞ് സന്യാസിയുടെ മുന്നിൽ വന്നു നിന്നു. ആ നായയുടെ മുഖം കണ്ടപ്പോൾ സന്യാസിക്ക് അലിവ് തോന്നി. സന്യാസി പറഞ്ഞു തന്റെ കൂടെ താമസിച്ചു കൊള്ളാൻ. അങ്ങനെ സന്യാസി ആ നായയെ തന്റെ കൂടെ പാർപ്പിച്ചു. നായയ്ക്ക് കായ്ക്കനുകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ. അതിനാൽ നായ എന്നും രാവിലെ കാട്ടിലേക്ക് ഭക്ഷണം തേടി ഇറങ്ങും. പിന്നെ വൈകുന്നേരം ആകും കേട്ടോ വരുവാൻ. ഒരു ദിവസം നായ ഭക്ഷണം അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ഭീമാകാരനായ കടുവ തന്നെ ആക്രമിക്കാൻ നിൽക്കുന്നു. നായ പേടിച്ചു ഭയന്ന് ഓടി സന്യാസിയുടെ അടുത്തെത്തി. നായയുടെ ആ ഒരു മുഖം കണ്ടപ്പോൾ സന്യാസി ചോദിച്ചു എന്തു പറ്റി? നായ പറഞ്ഞു എന്നെ ഒരു കടുവ ആക്രമിക്കാൻ വന്നു. സന്യാസി പറഞ്ഞു പേടിക്കേണ്ട. സന്യാസി ഉടൻ തന്നെ കണ്ണടച്ചൊരു മന്ത്രം നായയുടെ നേരെ ചൊല്ലി. നായ ഉടനെ ആക്രമിക്കാൻ വന്ന കടുവയേക്കാൾ ഭീമാകാരനായ ഒരു കടുവയായി മാറി. കടുവയായി മാറിയ ആ നായ ആക്രമിക്കാൻ വന്ന കടുവയുടെ അടുത്തേക്ക് പോയി. ആ കടുവ കണ്ടത് പേടിച്ചൂടി തന്നേക്കാൾ ഭീമാകാരനായ ഒരു കടുവയോ എന്ന് പറഞ്ഞാണ് കേട്ടോ ഓടിയത്. അപ്പോഴേക്കും അങ്ങനെ പല അവസ്ഥകളിലും സന്യാസി ഇങ്ങനെ നായി ആക്രമിക്കാൻ വന്ന മൃഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു ദിവസം നായ ആലോചിച്ചു താൻ ഒരു സിംഹമായാൽ തനിക്ക് ആരെയും പേടിക്കേണ്ട. തനിക്ക് ഭക്ഷണമൊക്കെ എങ്ങനെയെങ്കിലും കിട്ടും. അധ്വാനിക്കുകയും വേണ്ട. എല്ലാ മൃഗങ്ങളെയും അങ്ങ് കഴിക്കാമല്ലോ. അങ്ങനെ നായ വളരെ പാവത്തോടുകൂടി സന്യാസിയുടെ അടുത്തേക്ക് ചെന്നു. സന്യാസി ചോദിച്ചു എന്ത് നായെ? ഉടനെ തന്നെ നായ പറഞ്ഞു എന്നെ ഒരു സിംഹം ആക്രമിക്കാൻ വന്നു. എന്നെ സിംഹമാക്കിയാലും അങ്ങ്. പാവം സന്യാസി ഉടൻ തന്നെ നായയെ അങ്ങ് സിംഹമാക്കി. ഒരു ദിവസം സിംഹമായി മാറിയ ആ നായ ആലോചിക്കുകയായിരുന്നു ഇന്ന് സന്യാസിയെ തന്നെ അങ്ങ് ഭക്ഷിച്ചേക്കാം. അങ്ങനെ സിംഹം കഴിക്കാനുള്ള ആവേശത്തോടുകൂടി സന്യാസിയുടെ നേരെ ചെന്നു. സന്യാസിക്ക് മനസ്സിലായി തന്നെ ആക്രമിക്കാനാണെന്ന്. തന്നെ ആക്രമിക്കാൻ വന്ന ആ നിമിഷം തന്നെ സന്യാസി കണ്ണടച്ച മന്ത്രം അങ്ങ് ചൊല്ലി. ഉടൻ തന്നെ സിംഹമായി മാറിയ ആ നായ പഴയതുപോലെ നായയായി മാറി. അപ്പോഴാണ് നായയ്ക്ക് മനസ്സിലായത് താൻ അഹങ്കരിച്ചപ്പോൾ തനിക്ക് കിട്ടിയത് കൂടി നഷ്ടമായെന്ന. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? അതെ അല്ലേ, വന്ന വഴി മറന്ന് അഹങ്കരിച്ചാൽ ഉള്ളത് കൂടി നഷ്ടമാകും. നിങ്ങൾ ആരും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ചെയ്താൽ നിങ്ങൾക്കും ഈ നായയുടെ അവസ്ഥ വരും. അപ്പോ നന്ദി, നമസ്കാരം.